ജനകൻ ചോദിച്ചു, പ്രഭു, ഒരാൾ എങ്ങനെയാണ് ജ്ഞാനം നേടുന്നത്? മുക്തിയും വൈരാഗ്യവും സമ്പാദിക്കുന്നതെങ്ങനെ? എനിക്കിതെല്ലാം ദയവായി ഉപദേശിച്ചാലും. അഷ്ടാവക്രൻ പറഞ്ഞു, മകനെ, നീ മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖഭോഗ വസ്തുക്കളെ വിഷത്തെ എന്ന പോലെ ത്യജിച്ചിട്ട് ക്ഷമ, ആർജവം, ദയ, സന്തോഷം, സത്യം എന്നിവയെ അമൃതിനെ പോലെ സേവിക്കൂ. നീ ഭൂമിയോ ജലമോ അഗ്നിയോ വായുവോ ആകാശമോ ഒന്നുമല്ല. മുക്തി നേടുന്നതിനായി ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാം സാക്ഷിയും ബോധസ്വരൂപവുമായ ആത്മാവിനെ അറിയൂ. ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് ഞാൻ എന്നതറിഞ്ഞ് ബോധത്തിൽ വിശ്രമിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ തന്നെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി സുഖമുള്ളവനും ശാന്തനുമായിത്തീരും. നീ ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണങ്ങളിൽപ്പെട്ടവനല്ല. നീ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം തുടങ്ങിയ ഏതെങ്കിലും ആശ്രമത്തിൽ ഉൾപ്പെടുന്നവനുമല്ല. കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നവനും നീയല്ല. നീ അസംഗനും നിരാകാരനും ലോകത്തിനു മുഴുവൻ സാക്ഷിയുമാണ്. നീ ഇതറിഞ്ഞ് സുഖമനുഭവിക്കുന്നവനായി തീരൂ. ധർമാധർമ്മങ്ങൾ, സുഖദുഃഖങ്ങൾ എന്നിവ മനസ്സിൻ്റേതാണ്. അവ സർവവ്യാപിയായ നിനക്കുള്ളതല്ല. നീ കർത്താവോ ഭോക്താവോ അല്ല. നീ സദാ മുക്തൻ തന്നെയാണ്. സകല ദൃശ്യങ്ങളുടെയും ദൃഷ്ടാവും ഏകനുമായ നീ സദാ മുക്തനാണ്. ദൃഷ്ടാവായ നിന്നെ നീ നിന്നിൽ നിന്നും അന്യമായി കാണുന്നു എന്നതാണ് നിന്റെ ഈ ബന്ധനത്തിന് കാരണം. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നവൻ എന്ന ശരീരബോധമാകുന്ന കറുത്ത സർപ്പത്തിൻ്റെ കടിയേറ്റ നീ, ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാൻ ഒന്നിൻ്റെയും കർത്താവല്ല എന്ന വിശ്വാസമാകുന്ന അമൃത് പാനം ചെയ്ത് സുഖമനുഭവിക്കൂ. ഏകവും വിശുദ്ധവുമായ ബോധമാണ് ഞാൻ. ഈ നിശ്ചയമാകുന്ന അഗ്നിയാൽ അജ്ഞാനമാകുന്ന കൊടുങ്കാടിനെ ചുട്ടരിച്ച് നീ ശോകമുക്തനായി സുഖമനുഭവിക്കൂ. ഏതൊന്നിലാണോ ഈ വിശ്വം മുഴുവൻ കയറിൽ പാമ്പെന്ന പോലെ കാണപ്പെടുന്നത്, ആ പരമാനന്ദ സ്വരൂപമായ ബോധമാണ് നീ. അതുകൊണ്ട് നീ സുഖമായിരിക്കൂ. ഞാൻ മുക്തനാണെന്ന് കരുതിയാൽ ഒരുവൻ മുക്തനാകുന്നു. ഞാൻ ബന്ധനത്തിലാണെന്ന് കരുതിയാൽ അവൻ ബന്ധനത്തിലുമാകുന്നു. ഒരാൾ എപ്രകാരം ചിന്തിക്കുന്നുവോ അയാൾ അതുപോലെ തന്നെയായിത്തീരുന്നു. ഈ പഴമൊഴി സത്യം തന്നെയാണ്. സാക്ഷിയും സർവവ്യാപിയും പൂർണ്ണനും ഏകനും മുക്തനും ബോധസ്വരൂപനും ഒന്നും ചെയ്യാത്തവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും ഒന്നും ആഗ്രഹിക്കാത്തവനും ശാന്തനുമായ ആത്മാവ് ഭ്രമം മൂലം ഈ സംസാര ലോകത്തിലെ ജനനമരണശീലനായ ജീവാത്മാവായി കാണപ്പെടുകയാണ്. ഞാൻ വെറുമൊരു പ്രതീതി മാത്രമാണെന്നുള്ള ഭ്രമത്തെയും ബാഹ്യമാന്തരികം എന്നീ ഭേദങ്ങളെയും വെടിഞ്ഞ് ഞാൻ നിശ്ചലനും ദ്വൈതരഹിതനുമായ ആത്മാവാണെന്ന് ഭാവിക്കൂ. മകനെ, ദേഹബോധമാകുന്ന കയറുകൊണ്ട് വളരെ കാലമായി ബന്ധിക്കപ്പെട്ടവനാണ് നീ. ഞാൻ ബോധമാണ് എന്ന അറിവാകുന്ന ആയുധം കൊണ്ട് ഈ ബന്ധനത്തെ ഛേദിച്ച് സുഖമനുഭവിക്കൂ. നീ സംഘമില്ലാത്തവനും യാതൊന്നും ചെയ്യാത്തവനും സ്വയം പ്രകാശിക്കുന്നവനും നിർമ്മലനുമാണ്. മനസ്സിനെ ശാന്തമാക്കുവാനായി സമാധി പരിശീലിക്കുന്നു. ഇതുതന്നെയാണ് നിന്റെ ഈ ബന്ധനത്തിന് കാരണം. നിന്നാൽ വ്യാപ്തമായിരിക്കുന്ന ഈ വിശ്വം യഥാർത്ഥത്തിൽ നിന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നതാണ്. ശുദ്ധബോധ സ്വരൂപനായ നീ ക്ഷുദ്രചിത്തനാകരുത്. നീ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനും മാറ്റമില്ലാത്തവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും സുഖത്തിൻ്റെ നിവാസസ്ഥാനവും അഗാധബോധസ്വരൂപനും ഒരിക്കലും ക്ഷോഭിക്കാത്തവനും ബോധത്തിൽ മാത്രം വസിക്കുന്നവനുമായിത്തീരൂ. ആകാരമുള്ളതെല്ലാം മിഥ്യയാണെന്നും നിരാകാരമായതെല്ലാം സ്ഥിരമായി ഉള്ളതാണെന്നും തിരിച്ചറിയൂ. ഈ ഉപദേശം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും പുനർജന്മത്തെ പ്രാപിക്കുകയില്ല. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഒരു രൂപത്തിൻ്റെ അകത്തും അതിനു ചുറ്റും ആ കണ്ണാടി മാത്രം പ്രവർത്തിക്കുന്നതുപോലെ ഈ ശരീരത്തിനകത്തും പുറത്തും പരമേശ്വരൻ മാത്രം സ്ഥിതി ചെയ്യുന്നു. ഏകവും സർവവ്യാപിയുമായ ആകാശം എപ്രകാരം കുടത്തിനകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ നിത്യവും നിരന്തരവുമായ എങ്ങും തിങ്ങി നിറഞ്ഞിരിക്കുന്നതുമായ ബ്രഹ്മം സകല വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും വ്യാപൃതമാണ്.